ഹലോ ഗൈസ്, ഇത് ഞാൻ ബാംഗ്ലൂർ പോണ വീഡിയോ ആയിരുന്നു. കുറേ ദിവസമായി വലിയ വീഡിയോ ഇടാനായിട്ട് അതിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ ബാംഗ്ലൂർ പോകാനായിട്ട് രാവിലെ 6 മണിക്ക് വിട്ടു വീട്ടിൽ നിന്ന്. ഇപ്പോൾ ഞങ്ങൾ ഓടേഞ്ച് അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പിലുണ്ടേ. അപ്പോൾ ഞങ്ങൾ പാണത്തൂർ എത്തിയിട്ടുണ്ട്. പാണത്തൂരിൽ നിന്ന് ഞങ്ങൾ സുള്ളിയ ഉണ്ടല്ലേ, സുള്ളിയത്തിന് അങ്ങനെ പോണേ. അവിടെ നിന്ന് പോവാ. ഇത് സുള്ളിയ പോണ റോഡാണേ, കല്ലപ്പള്ളി റോഡെന്ന് പറയും. അവിടെ നിന്ന് പോയാൽ കുറച്ച് അടുത്താവും പറഞ്ഞിട്ടാരോ പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ പോകണുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോവാൻ വിചാരിച്ചിട്ട് ഞാൻ അവിടെ റോഡ് മാത്രം നല്ലില്ല, റോഡ് ഫുൾ പോയതാണ്. ഇപ്പോൾ ഞങ്ങൾ സുള്ളിയ എത്തി. സുള്ളിയ ടൗണിൽ നിന്ന് റൈറ്റിൽ പോയാൽ മടിക്കേരിയാണ്, ലെഫ്റ്റിൽ പോയാൽ ജാൽസൂർ പുത്തൂർ റോഡാണ്. ഞങ്ങളിപ്പോൾ മടിക്കേരി റൂട്ടിലേ പോകണുണ്ട്. അങ്ങോട്ട് മടിക്കേരി അടുത്ത് നല്ല കോട മഞ്ഞ് ലൈറ്റ് നല്ലതുണ്ട്, നല്ല ഇങ്ങനെ കാലാവസ്ഥ ആയിട്ടുണ്ടായിരുന്നു. രാവിലെ പോകുമ്പോൾ ഇങ്ങനെ മഞ്ഞുള്ള നല്ല തണുപ്പായിട്ട് നല്ല കാലാവസ്ഥയായിരുന്നു അങ്ങോട്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ മെല്ലെ പോകണുണ്ട്. ഞങ്ങൾ തലക്കാവേരി പോയിട്ട് പോകാമെന്ന് വിചാരിച്ചായിരുന്നു. അങ്ങനെ പിന്നെ അങ്ങോട്ട് ബാംഗ്ലൂർ എത്തുമ്പോൾ നല്ലോണം വൈകു പറഞ്ഞിട്ട് അവിടെ പോകണ്ട പറഞ്ഞിട്ട് അത് ക്യാൻസലാക്കിയിട്ട് അപ്പോൾ നേരെ ബാംഗ്ലൂരേ പോകണുണ്ട്. ഞങ്ങൾ മച്ചായി ആ വഴിയിൽ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ തന്നെ അടുത്തായതുകൊണ്ട് ഇങ്ങോട്ട് ഇനി പോകാൻ വിചാരിച്ചിട്ട് ഞങ്ങളിപ്പോൾ ഈ സൈഡിലേ പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ ഇവിടെ വലുതെ സൈഡിൽ ഒരു ബോർഡ് കാണുന്നുണ്ടല്ലേ, അത് തലക്കാവേരി പിന്നെ പാണത്തൂർ പോണ വഴിയാണ്. അവിടെ നിന്ന് പോവാന്ന് പറയുന്നുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾ മടിക്കേരി ടൗണിലേക്ക് എത്തി. ഞങ്ങൾ എപ്പോൾ വന്നാലും ഒരു ഹോട്ടലിൽ പോകും. ആ ഹോട്ടലിൽ നല്ല ഫുഡാണ് കിട്ടുന്നത്, അതുകൊണ്ട് ഞങ്ങൾ എപ്പോൾ മടിക്കേരി വന്നാലും അതേ ഹോട്ടലിൽ പോകും. അതുകൊണ്ട് അത് ടൗണിൽ നിന്ന് ഒരു 300 മീറ്റർ ഉണ്ടാകും, കുറച്ചുള്ളിൽ 300 മീറ്റർ കഴിഞ്ഞാൽ അവിടെ ഹോട്ടലുണ്ട്. ഞങ്ങൾ ആ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് പോവാൻ വിചാരിച്ചിട്ട് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ഏട്ടനും എല്ലാവർക്കും അവിടുത്തെ ഫുഡ് നല്ല ഇഷ്ടമാണ്. ഉഡുപ്പി ഗാർഡൻ എന്ന പേര് ഹോട്ടലിൻ്റെ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഹോട്ടലിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ചായ കുടിക്കാമല്ലോ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് വന്നിരുന്നിട്ടുണ്ട്. ഞാൻ പുലാവ് ഓർഡർ ചെയ്തു, ഏട്ടൻ ഇഡ്ഡലി ഓർഡർ ചെയ്തു. രണ്ടാളും കഴിച്ചു. കുഞ്ഞി കഴിച്ചില്ല, ഒന്നും കുഞ്ഞിക്കൊന്നും വേണ്ട പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ മൈസൂർ ബാംഗ്ലൂർ പോണ റോഡുണ്ടല്ലേ, ആ റൂട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഞങ്ങൾ പോകുമ്പോൾ കുശാൽ നഗർ, മൈസൂർ, ബാംഗ്ലൂർ, ഹുൻസൂർ ഈ റൂട്ടിലെ കൂടി ഞങ്ങൾ പോകുന്നുണ്ട്. ഞങ്ങളിത് മുകളിൽ കാണുന്നുണ്ട് ബോർഡ്. അതാ ബോർഡിൽ കാണുന്നത് ബാംഗ്ലൂർ, മൈസൂർ, ഹുൻസൂർ, കുശാൽ നഗറാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ പോകുമ്പോൾ ഇവിടെ നല്ല ഇത് കാണുമ്പോൾ അങ്ങനെ ഒരു 2 ഫോട്ടോ എടുത്തിട്ടെല്ലാം പോകാൻ വിചാരിച്ചിട്ട് ഞങ്ങളവിടെ ഇറങ്ങി 2-3 ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് അപ്പോൾ അങ്ങനെ പോകുന്നുണ്ട്. ഇതിങ്ങനെ പൂവെല്ലാം വയ്ക്കുമല്ലേ, അങ്ങനത്തെ വാസാണ് ഇത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ കുശാൽ നഗർ എത്തിയിട്ടുണ്ട്. ഇത് കുശാൽ നഗർ ടൗൺ ആണ്. ഞങ്ങളിപ്പോൾ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ കുശാൽ നഗറിൽ ഗോൾഡൻ ടെമ്പിൾ ഉണ്ടല്ലേ, അതിൽ വന്നിരുന്നു ഞങ്ങൾ. ഒരു കൊല്ലമായി എന്തോ വന്നിട്ട്, ഒരു കൊല്ലത്തിന് മുമ്പേ വന്നതാണ്. അപ്പോൾ അവിടെ പോയിരുന്നു, ഇവിടെ നല്ലതുണ്ട് ഗോൾഡൻ ടെമ്പിള്. അപ്പോൾ ഞങ്ങൾ പോകുന്നുണ്ട് ഗൈസ്. ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോയാൽ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറഞ്ഞു കേട്ടൻ. ഞങ്ങളങ്ങനെ മെല്ലെ പോകുന്നുണ്ട് ഗൈസ്. ഇവിടെ നിന്ന് നമുക്ക് റൈറ്റിലേക്ക് പോയാൽ മൈസൂർ പിരിയപട്ടണ റോഡാണ്. അപ്പോൾ അവിടേക്ക് പോകുന്നുണ്ട് ഞങ്ങൾ, മൈസൂർ റൂട്ടിലേക്ക്. മൈസൂരിൽ എവിടെയെങ്കിലും പോകണമെന്നുണ്ട് ഞങ്ങൾക്ക്, നോക്കണം സമയമുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് അങ്ങനെ ബാംഗ്ലൂർ പോകാൻ വിചാരിച്ചിട്ടുണ്ട്. എന്താവുമെന്ന് അറിയില്ല, നോക്കണം. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ പിരിയപട്ടണ എത്തിയിട്ടുണ്ട് ഞങ്ങളിപ്പോൾ. ഇത് പിരിയപട്ടണ ടൗൺ ആണ്. അപ്പോൾ ഇപ്പോൾ നല്ല ഷോപ്പെല്ലാം ഉണ്ട്. ഒരു 2 കിലോമീറ്റർ അത്ര ദൂരത്തിലേ ഉണ്ട് ടൗണ്. നല്ല വലിയ ടൗണാണ് ഇവിടെയും അതെ. ഞാൻ കുശാൽ നഗർ എന്നാൽ അതിനേക്കാൾ കുറച്ച് വലുതായിട്ടേ ഉണ്ട് ഇവിടെ. ഇത് പിരിയപട്ടണമാണ്. ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങോട്ട് കാളവണ്ടിയെല്ലാം അധികമുണ്ട്. എന്താ കുഞ്ഞി ഒന്ന് ഇറങ്ങിയിട്ടാകുമ്പോൾ ഞങ്ങൾ വീഡിയോ എടുത്താണ്. കാളവണ്ടി പോകുന്നുണ്ട്. പിന്നെ ഇങ്ങനെ പച്ചക്കറി അങ്ങനത്തെ എല്ലാം കാളവണ്ടിയിലാണ് കൊണ്ടുപോകണേ അവിടെ. ഞാൻ നേരത്തെ നോക്കുമ്പോൾ ക്യാബേജും പിന്നെ ഈ നെല്ല് അങ്ങനത്തെ എല്ലാം
അങ്ങോട്ട് കരിമ്പ് പിന്നെ ക്യാബേജ് പച്ചക്കറി അങ്ങനത്തെ എല്ലാം അധികം കൃഷി അവിടെ ചെയ്യുന്നത്. ക്യാബേജെല്ലാം അധികം ചെയ്യുന്നത് അങ്ങോട്ട്. ക്യാബേജ്, കക്കരി, പിന്നെ ചോളം ഇങ്ങനത്തെ അധികം കൃഷിയുണ്ട് ഇവിടെ. കാണുന്നുണ്ടല്ലേ സൈഡിലെല്ലാം എല്ലാം കാള വണ്ടിയിലാണ് കൊണ്ടുപോകണേ അങ്ങോട്ടും ഇങ്ങോട്ടും ഷോപ്പിലേക്ക്. പിന്നെ വിൽക്കാനായിട്ട് അങ്ങനെയെല്ലാം കൊണ്ടുപോകുമ്പോൾ കാള വണ്ടിയിലാണ് കൊണ്ടുപോകണേ അങ്ങോട്ട്. അപ്പോൾ ഞങ്ങൾ പോകണുണ്ട്. ഞങ്ങൾ ഇങ്ങനെ കുഞ്ഞൊന്നും കഴിച്ചിട്ടേ ഇല്ല. കുഞ്ഞിക്ക് വീട്ടിൽ നിന്നൊന്നും കൊണ്ടുപോകാനായിട്ടും ഇല്ലായിരുന്നു. അപ്പോൾ എവിടെയെങ്കിലും മുമ്പിൽ നിർത്തിയിട്ട് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകുന്നുണ്ട്. അവള് പറയുന്നേ ഒന്നും വേണ്ട വേണ്ട പറഞ്ഞിട്ട്. അവളെവിടെയെങ്കിലും പോകുമ്പോൾ ഒന്നും കഴിക്കത്തേ ഇല്ല. അവൾക്ക് വീട്ടിലത്തെ ഫുഡേ നേരാവും. അപ്പോൾ അതാ ഇതിൽ കാണുന്നുണ്ടല്ലേ വണ്ടിയിൽ, അത് ക്യാബേജാണ്. ക്യാബേജ് ലോഡ് ഇതാക്കിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതധികം കാള വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ കരിമ്പ്, ചോള അങ്ങനത്തെ കൃഷിയാണ് അധികം ഉണ്ട്. പിന്നെ പച്ചക്കറികളും അങ്ങനത്തെ കൃഷിയുണ്ട് തോന്നിനല്ലോണം. അപ്പോൾ എല്ലായിടത്തും കൊണ്ടുപോകുന്നത് കാള വണ്ടിയിലായിരിക്കും. എല്ലാ പച്ചക്കറികളും കരിമ്പും അങ്ങനത്തെ എല്ലാം അധികം കാള വണ്ടിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങനങ്ങനെ മെല്ലെ പോകുന്നുണ്ട് ഗൈസ്. ടൗണിലാകുമ്പോൾ കുറച്ച് പിന്നെ കുറച്ച് വണ്ടി ഓടിച്ചു. ഞാനിപ്പോൾ പഠിച്ചതേ ഉള്ളൂ ഡ്രൈവിങ്. അങ്ങനെ കുറച്ച് ദൂരം ഞാൻ ഓടിച്ചിരുന്നു. അപ്പോൾ കുറച്ചെല്ലാം വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഏട്ടൻ വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ വണ്ടി ഓടിക്കും. കുറേയെല്ലാം വീഡിയോ എടുത്തിട്ടില്ല ഗൈസ്. കുറേ കുറച്ച് ദൂരമേ ഓടിച്ചുള്ളൂ ഞാൻ. ആ ഇതിലെല്ലാം എടുത്തിട്ടില്ല വീഡിയോ അങ്ങനെ. അപ്പോൾ അങ്ങനെ മെല്ലെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഓടിച്ചതേ ഉള്ളൂ. ഞാൻ മെല്ലെ ഓടിക്കുന്നതല്ലേ. അപ്പോൾ ഏട്ടാ ഇപ്പോഴേ എത്തില്ല പറഞ്ഞിട്ട് ഏട്ടനെ വണ്ടി ഓടിച്ചു. അങ്ങനെ മുമ്പിൽ കക്കിരി കാണുന്നുണ്ടായിരുന്നു. ഞങ്ങളങ്ങോട്ട് കക്കിരിക്ക് മുളക് ഉപ്പല ഇട്ടിട്ട് തരും. അപ്പോൾ കക്കിരി മേടിക്കാമെന്ന് വിചാരിച്ച് കുഞ്ഞി കക്കിരി വേണോ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഏട്ട ഇറങ്ങിയിട്ട് കക്കിരി മേടിക്കുന്നുണ്ട്. മുളക് ഇട്ടിട്ട് തരും. മച്ചായി മുളക് വേണ്ടെങ്കിൽ മുളകിടാതെയും തരും. അങ്ങനെ ഞങ്ങൾ കുറച്ച് മുളകിട്ടിട്ട് മേടിച്ചു. കുഞ്ഞിക്ക് എരിയു പറഞ്ഞിട്ട് മുളകില്ലാതെയും കുറച്ച് മേടിച്ചു. കുഞ്ഞി ബേക്കിലിരുന്നുണ്ട് കഴിച്ചുകൊണ്ടുണ്ട്. ഞങ്ങൾ കുറച്ച് കഴിച്ചു. മുളക് ഉപ്പരച്ചിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനും. അപ്പോൾ ഞങ്ങൾ കഴിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഗൈസ്. അവിടെ എല്ലാം ഫ്രൂട്ട്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ വെറുതെ വീഡിയോ എടുത്തതാണ്. കാണുന്നുണ്ടാന്തോ കുറച്ച് ദൂരത്തിൽ കാണുന്നുണ്ട്. ഫ്രൂട്ട്സ് എല്ലാം ഇങ്ങനെ ഇടയ്ക്ക് ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മെല്ലെ പോകുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴേ കുറേ വൈദു. അതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു ഇനി മൈസൂർ പോകണില്ല ഞങ്ങൾ. അങ്ങനെ ബാംഗ്ലൂർ പോകാമെന്ന് വിചാരിച്ചേ. ഡയറക്റ്റ് ഹൈവേയിൽ ഇറങ്ങുന്നില്ല ഇത് മൈസൂരിൻ്റെ. അപ്പോൾ അങ്ങനെ നേരെ പോകണുണ്ട് ഞങ്ങൾ. ഇല്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ നല്ലോണം വൈദെങ്കിൽ നല്ലോണം ട്രാഫിക് ഉണ്ടാവും പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകണുണ്ട് ഗൈസ്. ഇത് മൈസൂർ ടൗൺ ആണ്. താലേ പോയ മൈസൂർ ടൗണിലേക്ക് പോണത്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോകണുണ്ട്. അങ്ങോട്ട് പോകണില്ല. ഇത് മൈസൂരിലത്തെ GRS ഫാൻറ്റസി പാർക്കാണ് ഗൈസ്. ഞാൻ പുറത്തുനിന്നൊരു വീഡിയോ എടുത്തേ ഉള്ളൂ. ഞാനിതുവരെ പോയിട്ടില്ല അവിടെ. GRS പാർക്കാണ്. അപ്പോൾ ഞങ്ങൾ മൈസൂർ കഴിഞ്ഞിട്ട് പോകണുണ്ട്. ഇപ്പോൾ അങ്ങനെ മെല്ലെ പോകണുണ്ട്. അങ്ങോട്ടെല്ലാം നല്ല വെയിലും നല്ല കാലാവസ്ഥയുണ്ട്. അപ്പോൾ ഞങ്ങൾ മെല്ലെ പോകണുണ്ട്. അങ്ങനെ മൈസൂർ വണ്ടിയിലെല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. വണ്ടി എത്തുമ്പോൾ ഞാനാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാനായില്ല എനിക്ക്. അപ്പോൾ ഞങ്ങൾ മെല്ലെ പോകുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോൾ അമ്മാവൻ്റെ അടുത്ത് ആദ്യം അമ്മാവൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ ഇളയപ്പൻ്റെ മോളുടെ വീട്ടിൽ പോകാൻ വിചാരിച്ചിട്ട് പോകണത് ഗൈസ്. ഞങ്ങളിപ്പോൾ ഇത് ഞങ്ങൾ ടോൾ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഞങ്ങൾ പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അക്കൗണ്ടിന് അങ്ങനെ കട്ടാവും. അല്ലെങ്കിൽ മച്ചയാണെങ്കിൽ പൈസ കൊടുത്തിട്ട് പോണതാകുമ്പോൾ കുറേ നേരമാവുമല്ലേ. അതുകൊണ്ട് ഞങ്ങൾ പാസിങ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞി ബാക്കിൽ ഉറങ്ങുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ മെല്ലെ പോകുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ വണ്ടിയിലെ കഴിഞ്ഞു. ഇത് ബാംഗ്ലൂർ നാഷണൽ ഹൈവേ ആണ്. ഞങ്ങളിപ്പോൾ ബാംഗ്ലൂർ നാഷണൽ ഹൈവേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് എത്തിയിട്ടാകുമ്പോൾ ഏട്ടാ വണ്ടി ഓടിക്കുന്നുണ്ട്. അങ്ങോട്ടൊരു നല്ലോണം വണ്ടിയല്ലേ പോയി എനിക്ക്.
അത്ര ഇതില്ല. അപ്പോൾ ഏട്ടൻ വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മെല്ലെ പോകുന്നുണ്ട്. ഞങ്ങൾ എളേപ്പൻ്റെ വീട്, അവളെ എളേപ്പൻ്റെ മോളുടെ വീടുള്ളത് തുംകൂർ റൂട്ടാണ്. ഞങ്ങൾ അമ്മാവ് വരാൻ പറഞ്ഞതുകൊണ്ട് ഇപ്പുറ സൈഡിൽ തന്നെ പോകുന്നുണ്ട്. ഇല്ലെങ്കിൽ മച്ചായി തുംകൂർ വഴി പോയാൽ മതിയായിരുന്നു നമുക്ക്, അവരുടെ തുംകൂർ റൂട്ടിൻ്റെ അടുത്ത്. അപ്പുറം ഇപ്പുറ സൈഡിൽ നല്ല കല്ലും മല പോലെ എല്ലാം ഉണ്ട്, നല്ലുണ്ട് കാണാനും. അതാ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് വെറുതെ. അങ്ങോട്ടും ഇങ്ങോട്ട് കല്ലാണത്, കല്ല് ഇങ്ങനെ ഇതായിട്ട് രണ്ട് സൈഡിലും ഉണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾ പോകുന്നുണ്ട്. കുറേ ദൂരമില്ലേ, അപ്പോൾ നല്ലോണം ക്ഷീണം പിടിച്ചു എല്ലാവർക്കും. കുഞ്ഞിക്ക് നല്ലോണം ക്ഷീണം പിടിച്ചു, അവളധികം ഉറങ്ങിയതേ എന്തോ പോകുമ്പോൾ. അപ്പുറം സൈഡിൽ കാണുന്നത് മെട്രോ സ്റ്റേഷനാണ്. ആ പച്ചക്കല ഷീറ്റിട്ടത് അത് മെട്രോ സ്റ്റേഷന്. ഞങ്ങൾ ബാംഗ്ലൂർ സിറ്റിയുടെ അടുത്ത് എത്താനായി. മെട്രോ പാലമാണ് മുകളിലുള്ളത്, ഞങ്ങൾ അതിൻ്റെ അടിയിലെ പോണതാണ്. മാമൻ്റെ വീടുള്ളത് വൈറ്റ് ഫീൽഡിലാണ്. അപ്പോൾ കുറേ പോകാനുണ്ട് ഇവിടുന്ന്. ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് കുറേ ദൂരമുണ്ട് പോകാൻ. നല്ല ട്രാഫിക്കായി. ഞങ്ങളവിടെ എത്തുമ്പോൾ 3 മണിയെല്ലാം ആയിരുന്നു. എന്താ ഇപ്പോൾ വിധാനസൗധ കാണുന്നുണ്ടല്ലേ, പാർലമെൻറ്റ്. മലയാളത്തിൽ എന്തോ ഇപ്പോൾ പറയുന്നത്, പാർലമെൻറ്റ് വിധാനസൗധ പറയല്ലേ, അതാണ് കന്നഡത്തിൽ വിധാനസൗധ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ വെള്ളേ പോകുന്നുണ്ട്. ആംബുലൻസിന് പറ വഴി വിടുന്നില്ല അവിടെ. ആംബുലൻസ് തന്നെ അടുക്ക് കുടുങ്ങിയിട്ടുണ്ട് ട്രാഫിക്കിൽ. അപ്പോൾ എൻ്റെ മാമൻ്റെ വീട് എത്താനായി ഗൈസ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് തരണം, സപ്പോർട്ട് ചെയ്യണം. ഇതാണ് മാമൻ്റെ വീട്. താങ്ക് യു.